ഇപ്പോഴത്തെ പലരുടെയും സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടെന്തെങ്കിലും ഉപയോഗമുണ്ടെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുക, ഇല്ലെങ്കിൽ അയാളെ ചവിട്ടുക എന്നുള്ള ആ ഒരു പാറ്റേൺ ഇപ്പോഴത്തെ ജനറേഷൻ്റെ എല്ലാവരും അങ്ങനെ നല്ല, ബട്ട് സ്റ്റിൽ ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ഇത്രയും വർഷത്തെ ഈ ഒരു സൗഹൃദം എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? ഇപ്പോൾ ഒരു ബിസിനസ്സിൽ, ഇപ്പോൾ ഒരു ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ട്രാൻസ്പെറൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളില്ലാന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സൗഹൃദം ഇങ്ങനെ നിങ്ങൾ ഒരു എന്താണ് ഒരു സീറോയിൽ നിന്ന് തുടങ്ങിയ ആളുകളാണ് രണ്ടുപേരും സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ, അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേപോലെ ദിലീപ് നാദിർഷാ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങളുടെ സൗഹൃദം എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? ഒറ്റവാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറട്ടെ, ഒരു രണ്ട് ബ്രദേഴ്സ് തമ്മിൽ, ഒരു വീട്ടിൽ ജനിച്ച രണ്ട് ബ്രദേഴ്സ് തമ്മിൽ ഒരമ്മയുടെ അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ രണ്ട് മക്കൾ തമ്മിലുള്ളൊരു സ്നേഹം ഉണ്ടാവില്ലേ? അത് തമ്മിൽ ഒരിക്കലും എത്ര എങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര വന്നാലും ആ മനസ്സുകൊണ്ട് ആ ഒരു അടുപ്പുണ്ടാവില്ലേ? അടുപ്പം തെളിവ് ഞാനും തമ്മിലുണ്ട്, അത്രേ ഉള്ളൂ. ആ ഞങ്ങൾ തമ്മിലിടയ്ക്ക് വഴക്കൂടും, അങ്ങനെ എല്ലായിടത്തും ഉള്ള വരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വഴക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മിനിറ്റ് കൂടി ആ പറയുമ്പോൾ ഉള്ള കഴിഞ്ഞു, പറഞ്ഞില്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടാവുക. ഒരുപാട് സമയം ഏറ്റവും മാക്സിമം മുന്നോട്ട് വിളിക്കാറില്ലാണ്ടിരുന്നൊരു സമയമാണ്. ഞാൻ ഇതിനെപ്പറ്റി ഞാൻ ഇന്റർവ്യൂ നോക്കി ഇതൊന്നും ആരും ചോദിക്കണ കേട്ടില്ല. അങ്ങനെയില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ മാർക്കറ്റ് ഫോൺ വെച്ചിട്ട് പോയാലും ഉടനെ തന്നെ ഞാൻ വിളിക്കും, അല്ലെങ്കിൽ അവൻ തന്നെ തിരിച്ചു വിളിക്കും. അല്ല, ഞാനാണ് ഞങ്ങളുടെ രണ്ടുപേരും ഇതിൽ കുറച്ച് ഹൈ ടെമ്പേർഡ് ആയിട്ടുള്ള കക്ഷി. അപ്പം ഭയങ്കര കൂളാണ് ദിലീപ്. ഞാൻ പെട്ടെന്ന്, എനിക്ക് പെട്ടെന്ന് ഞാൻ ചൂടാകുകയും അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ചൂടായി വർത്താനൊക്കെ പറയും. ഈ ഇവൻ എൻ്റെ അടുത്ത് പറയാറുണ്ട്, മിഥുനത്തിൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ക്യാരക്ടറാണ് നീ. നമ്മൾ ചില കാര്യങ്ങൾ ശാന്തമായി വേറെ ആൾക്കാരെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ശാന്തമായി സംസാരിച്ച് റേക്കി കഴിഞ്ഞ് നമ്മളൊന്നും ഇങ്ങോട്ട് തീരുമ്പോഴേക്കും അവിടെ അടി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അതെ, ഞാൻ പെട്ടെന്ന് എനിക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ആരെങ്കിലും കളിയൊക്കെ എന്തെങ്കിലും സംബന്ധിച്ച് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറയും, നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആരെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ ഈ ഓരോ സ്ഥാനത്ത് നിൽക്കുന്ന വലിയ വലിയ ആൾക്കാരെ നോക്കുമ്പോൾ അവരെ കല്ലെറിയണേൻ്റെ ഒരു അംശം പോലും നമ്മളെ കല്ലെറിയണില്ലെന്നാണ്. പിന്നെ എന്തെങ്കിലും ഉള്ള സ്ഥലത്ത് ഇവർ കല്ലെറിയുള്ളൂ. പിന്നെ ഇതൊക്കെ പോയി നമ്മൾ എടുക്കാൻ നിന്നാൽ മാത്രമേ നമ്മുടേതാവുന്നുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും നമ്മളതിനെക്കുറിച്ച് ബോധനാവും. നമ്മളെന്താണ്, ഇപ്പം ഞാൻ എന്താണ്, ഇവൻ എന്താണെന്നുള്ളത് ഈ കേരളത്തിലെ മലയാളി പ്രേക്ഷകർക്ക് മൊത്തം അറിയാം. കാരണം അവരുണ്ടാക്കിയതാണ് ഞങ്ങളെ. ഞങ്ങൾ ഈ അമ്പലപ്പറമ്പിൽ നിന്നും എന്താ പറയുക, പള്ളിപ്പറമ്പിൽ നിന്നും ഒക്കെ മിമിക്രിയും അതും ഇതും ചെയ്ത് ഗാനമേള ആണെങ്കിലും ഒക്കെ ചെയ്ത് 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 വന്ന് കോമിക്കോളയും മറ്റേ മിമിക്രി കാസറ്റിലൂടെയും എന്ന് സിനിമയിൽ വന്ന് അങ്ങനെ എത്ര കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ചെയ്താന്ന് ഇത് ഈ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ സ്ഥാനവും ഈ അവസരം പോലും തന്നിരിക്കുന്ന അവരാണ്. പിന്നെ നമ്മളെന്തിനാണ്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അവരെ വിശ്വസിക്കുന്നുണ്ട്, ഇതാണ് നമ്മുടെ ശക്തി.